സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് മാറിയിട്ടുള്ളത്. ഭയങ്കരമായ രീതിയിൽ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം. കൂടുതൽ ഒരു ബാർഗെയിൻ ഹണ്ടിങ് തന്നെ നടന്നിട്ടുണ്ട്, അതായത് വലിയ രീതിയിലുള്ള ഒരു ബയ്യിങ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ വേണം നമുക്ക് പറയാൻ അല്ലെങ്കിൽ ഊഹിക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബ്ലെസ് ക്ലെയിംസ് വന്നിട്ടുണ്ടായിരുന്നു. അത് 238,000 ആണ് ഇപ്പോൾ പുതുതായിട്ടുള്ള കണക്ക് പറഞ്ഞിട്ടുള്ളത്. ഫെഡറേറ്റ് കട്ട് ബെറ്റ്സും ഇതൊക്കെ ഗോൾഡ് പ്രൈസിന് മുകളിലേക്ക് പോയി എന്ന് ഒറ്റ വരിക്ക് നമ്മളെല്ലാവരും മറ്റുള്ള എല്ലാവരും പറയുന്ന പോലെ നമുക്കും വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥ കാരണം എന്നല്ല, മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ റേസ് ചെയ്തതാണ്. ഹിസ്ബുള്ള ഇസ്രായേൽ പ്രോബ്ലംസ് കഴിഞ്ഞ ഈ ഒരു മണിക്കൂറിലൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മിനിയാന്ന് രാത്രി തന്നെ ഹസൻ നസറല്ലയുടെ വലിയ രീതിയിലുള്ള സ്പീച്ചുകളും അതൊക്കെ അതുപോലെ എന്തിരയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തിരയിൽ വരുന്നില്ല. പിന്നെ ഒരു ഗാസയിലെ വിഷയമൊക്കെ പറയുമ്പോൾ, നമ്മുടെ തമിഴ്നാട്ടിൽ ഈ മദ്യത്തിൽ മായം കലർന്ന് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 34 പേരൊക്കെ ഇന്നലെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞതെന്നുള്ളൂ അതിൻ്റെ അടുത്ത് കണ്ടപ്പോൾ. ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലേക്കുള്ള ഉയർച്ചയാണ് വന്നിട്ടുള്ളത്. സാക്ഷാൽ പുടിൻ പറഞ്ഞേക്കാണ് ചിലപ്പോൾ വേണമെങ്കിൽ നോർത്ത് കൊറിയയിലേക്ക് വെപ്പൺസ് പോലും സെൻഡ് ചെയ്തേക്കാം എന്നുള്ള. നോർത്ത് കൊറിയൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് വരെ ചെല്ലാം. അവർ ഒരു പുതിയ കൂട്ടുകെട്ടും അതൊക്കെ പാടെ. ഗോൾഡ് പ്രൈസ് വലിയ രീതിയിൽ ഉയരത്തിലേക്ക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എത്തിച്ചു എന്നുള്ളതാണ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. 6,640 ഇന്നലെ ഉണ്ടായിരുന്നു, ഇപ്പോഴും 6,640 ഗ്രാമിനുള്ളത്. പവനാണെങ്കിൽ എന്ത്, 53,120. പക്ഷേ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവിലയുടെ ഭയങ്കരമായ രീതിയിലെ കുതിച്ചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിൽ ഒരു 600 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്, 53,120 കൂടി. പിന്നെ സ്വർണം വാങ്ങാനുള്ള ആളുകൾ കാത്തു നിൽക്കുക. ഈ ഹിസ്ബുള്ള ഇസ്രായേൽ പ്രശ്നം അഥവാ ഒരു ആളോട്ട് യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വർണ്ണവില ഇവിടെ നിന്നും കുതിക്കും. അതിൻ്റെ അപ്ഡേറ്റുകൾ ഇന്നലെയൊക്കെ ചാനൽ നൽകുന്നതായിരിക്കും. അതെല്ലാം കിട്ടുന്നതിന് വേണ്ടിയും അടുത്ത സ്വർണ്ണവില അറിയുന്നതിന് വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.